ഓ ചേട്ടാ, ഞാൻ എൻ്റെ പേരിൽ അയൻ തോമസ് എന്നാണ്. ഈ തോമസ് ജോസ് പറഞ്ഞ ആളുടെ മോനാണ്. എൻ്റെ പപ്പയ്ക്കെതിരെ ഒരു വീഡിയോ ഇട്ടുണ്ട് ഈ യൂട്യൂബിൽ. എൻ്റെ പേര് ലിറ്റി. ഞാൻ ഇവിടെ അങ്കമാലിയിൽ കല്യാണം കഴിച്ച് വന്നിട്ട് 7 വർഷമായി. കല്യാണം കഴിച്ച് വന്ന അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനം എൻ്റെ ഇത് ഇപ്പോൾ ഇവരുടെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ചീസ് വിത്ത് ആഷ് എന്ന് പറയുന്ന ചാനലിൽ. ഐശ്വര്യ എന്ന് പറയുന്ന പെൺകുട്ടി ഇട്ടിരുന്ന ഒരു വീഡിയോ. ലിറ്റി എന്ന് പറയുന്ന തന്റെ സുഹൃത്തും ബന്ധുവുമായ ഒരു ലേഡിയെ നടു റോഡിലിട്ട് ഭർത്താവിന്റെ ചേട്ടൻ തല്ലിച്ചതച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ. തോമസ് എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന ലിറ്റിയെ നടു റോഡിലിട്ട് തല്ലിച്ചതച്ചു, ഹെൽമെറ്റ് അടക്കം എടുത്തടിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഐശ്വര്യ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വിഷയമായി റിലേറ്റ് ചെയ്തിട്ട് ലിറ്റി സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്നെ തോമസ് എന്ന് പറയുന്ന വ്യക്തിയുടെ മകൻ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനാണ്. ആ പയ്യൻ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഇതല്ല ചേട്ടാ സത്യാവസ്ഥ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഞാൻ എന്തായാലും അതിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതിനു മുന്നേ ഈ ലിറ്റി എന്ന് പറയുന്ന പെൺകുട്ടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് നമുക്കൊന്നുകൂടി ഒന്ന് കേട്ടു നോക്കാം. ഇപ്പൊ പോലീസുകാർ മൊഴി എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വേണോ വേണ്ടോ എന്ന് വെച്ചിട്ടാണ് അവരിവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് വീട്ടിലോട്ട് പോയി. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പോലീസിന്റെ അനാസ്ഥയും അതുപോലെ തന്നെ ഈ തോമസ് എന്ന് പറയുന്നതും അവന്റെ കുടുംബക്കാരും ആയിരിക്കും ഇതിന് ഫുൾ ഉത്തരവാദിത്വം. എനിക്ക് എല്ലാരെയും ലൈവായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. എന്റെ വസ്ത്രം മൊത്തം കീറി വെച്ചേക്കാണ്. എന്റെ ഡ്രസ് ഫുള്ള് കീറി. എന്റെ പുറം നടുവ് എനിക്ക് അനക്കാൻ പറ്റണില്ല. എന്റെ കൈ എനിക്ക് അനക്കാൻ പറ്റണില്ല. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ്? എനിക്ക് ഒരാളില്ല സഹായത്തിന്. എനിക്കിതിന് നീതി കിട്ടിയേ പറ്റുള്ളൂ. ലിറ്റി പറയുന്ന തന്നെ നല്ലോണം ഉപദ്രവിച്ചു എന്നുള്ള ഒരു കാര്യമാണ് ലിറ്റി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ലിറ്റി പറയുന്ന ബാക്കിയും കൂടി കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. തന്നെ എല്ലാവരും കൂടി ചേർന്ന് ചവിട്ടി കൂട്ടി എന്നാണ് ലിറ്റി പറയുന്നത്. പക്ഷേ അവിടെ നടന്ന സംഭവം അടക്കം എന്റെ കയ്യിൽ വീഡിയോ. ആ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. എന്തായാലും ലിറ്റി പറയുന്ന കേട്ടോ. എന്റെ പേര് ലിറ്റി. ഞാൻ ഇവിടെ അങ്കമാലിയിൽ കല്യാണം കഴിച്ച് വന്നിട്ട് 7 വർഷമായി. കല്യാണം കഴിച്ച് വന്ന അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനം എന്റെ ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭർത്താവിന്റെ അമ്മ, അപ്പൻ, ഭർത്താവിന്റെ ചേട്ടൻ, അതുപോലെ കെട്ടിച്ചുവിട്ട ഒരു പെങ്ങള്, ചാലക്കുടിയിലുള്ള ഒരു പെങ്ങള്, ഇവരെല്ലാവരും കൂടെ എന്നെ വളരെ മാനസികമായിട്ട് 7 വർഷമായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഭർത്താവിന്റെ ചേട്ടൻ എന്ന് പറയുന്ന തോമസ് എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ കൊല്ലം ഇതേ സമയം നവംബർ മാസം എനിക്ക് ഇതുപോലെ എന്നെ വീട്ടിൽ കയറി വന്ന് എന്നെ അടിക്കുകയും എന്റെ നെഞ്ചത്ത് പിടിക്കുകയും എന്നെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുകയും ചെയ്ത് ഞാൻ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു. അന്ന് ഈ അമ്മയും എന്റെ അമ്മായിയമ്മയും എന്റെ അമ്മായിപ്പനും എന്റെ ഈ നാത്തൂനും എന്റെ കൂടെ ആയിരുന്നു എനിക്ക് സമൂഹമായിട്ട്. പക്ഷേ അതിനുശേഷമാണ്, എന്താണ് കാര്യം എന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പോൾ വീണ്ടും ഇന്നലെ ഇയാൾ എന്റെ വീട്ടിൽ കയറി വന്ന്, ഞാൻ താമസിക്കുന്ന, എന്റെ ഭർത്താവ് താമസിക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് എന്നെയും എന്റെ ഭർത്താവിനെയും അടിക്കാൻ വരികയും കമ്പി കൊണ്ട് കുത്താൻ വരികയും എന്നെ ശരീരത്തിൽ പിടിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ അയാളുടെ പേരിൽ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് ഇട്ടു. അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ നിന്ന് FIR ഇട്ട് അയാളുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതിനുശേഷം ഇന്നലെ അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി. എനിക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ എൻ്റെ പിള്ളേരെ കൊണ്ട് എൻ്റെ വീട്ടിലോട്ട് പോയി. ഇന്ന് എനിക്ക് എൻ്റെ കുഞ്ഞ് അങ്കമാലിയിലാണ് പഠിക്കുന്നത്. അത് കാരണം അവന് ക്ലാസ്സിൽ വിടേണ്ട ഒരു കാര്യമുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് വൈകിട്ട് 5 മണിയായപ്പോൾ എൻ്റെ ഈ താമസിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് ഞാൻ വരികയും എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അപ്പന അവൻ തല്ലിച്ചതച്ച്, എൻ്റെ അപ്പൻ BP പേഷ്യൻറ്റും ഹാർട്ട് പേഷ്യൻറ്റുമാണ്, എൻ്റെ അപ്പനെ തല്ലിച്ചതച്ച് എൻ്റെ അപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞതിൻ്റെ പുറകെ അവനും ഇവിടെ കള്ളക്കേസ് പറഞ്ഞ് കള്ളക്കാരും പറഞ്ഞ് ഇവിടെ അഡ്മിറ്റായി അവനും ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഇതിപ്പോൾ അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലിട്ട് എൻ്റെ അപ്പനെ വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി വിളിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് പുറകിൽ കൂടെ വന്നുള്ള ഇവനും ഇവൻ്റെ കൂട്ടുകാരന്മാരും കൂടെ വന്നിട്ടുള്ള ആക്രമണം. പട്ടീനെ തല്ലിച്ചതയ്ക്കുന്നതാണ് എന്നെ ഈ അങ്കമാലി ഓഫീസറിൻ്റെ അവിടെ ഇട്ട് അടിക്കുകയും എന്നെ ഞാൻ പുറം തള്ളി വീഴുകയും അതിനുശേഷം എൻ്റെ കാലും കൈയും ചവിട്ടി മെതിക്കുകയും ചെയ്തു. എനിക്കിപ്പോൾ എൻ്റെ കൈ അനക്കാൻ പറ്റുന്നില്ല. എൻ്റെ അപ്പന് സുഖമില്ല. എൻ്റെ പുറം ഇടിച്ചിട്ട് വേദന നല്ലതുകൊണ്ട് തല പൊട്ടിയിട്ട് എനിക്ക് പറ്റണില്ല. തല വേദന എടുത്തിട്ട് പറ്റണില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് ഈ പ്രശ്നം നടന്നിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ പോലീസിന് എൻ്റെ കൂടെ ഉള്ളവർ പോലീസിനെ വിളിച്ചു. ഇതുവരെയായിട്ട് അവർ വന്നിട്ട് എൻ്റെ മുറി എടുക്കുകയും ഒന്നും ചെയ്തിട്ടില്ല. പാർട്ടിക്കാരുടെ ബലമാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇപ്പോഴും സൊല്യൂഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. ഈ വീഡിയോ ആദ്യം കണ്ട സമയത്ത് തന്നെ ഞാൻ ഇതെടുത്ത് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയെ നാട്ടുറോട്ടിലിട്ട് പട്ടിയെപ്പോലെ തല്ലിച്ചതച്ചപ്പോൾ ചോദിക്കാൻ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ലല്ലോ എന്നുള്ളൊരു വളരെ ദുഃഖമായ ഒരു കാര്യത്തോടെയാണ് ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്തത്. പക്ഷേ ഒരു വിഷയം വരുമ്പോൾ രണ്ട് സൈഡും കേൾക്കണം എന്ന് പറയുന്നത് സത്യസന്ധമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്നെ തോമസ് എന്ന് പറയുന്ന വ്യക്തിയുടെ മകൻ കോൺടാക്ട് ചെയ്യുകയും ആ പയ്യൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ കേൾക്കാനുള്ള ക്ഷമ കാണിക്കുകയും ചെയ്തു. എന്തായാലും ആ പയ്യൻ പറയുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ പയ്യൻ പറയുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം. ചേട്ടാ, ഞാൻ എൻ്റെ പേരിൽ അയൻ തോമസ് എന്നാണ്. ഈ തോമസ് ജോസ് പറഞ്ഞ ആളുടെ മോനാണ്. എൻ്റെ പപ്പയ്ക്കെതിരെ ഒരു വീഡിയോ ഇട്ടുണ്ട് ഈ യൂട്യൂബിൽ. ചിയേഴ്സ് വിത്ത് ആഷ് എന്ന് പറഞ്ഞ ഇതിലാണ് യൂട്യൂബിൻ്റെ ചാനലിലാണ് ഇട്ടേക്കണത്. അവർ പറഞ്ഞേക്കണത് അവരെ നടു റോഡിൽ വെച്ച് വീഴ്ത്തി അവരെ അടിച്ചു എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇതൊന്നും അല്ല കാര്യം നടന്നേക്കുന്നത്.
അവര് ഇന്നലെ വന്നു, ഇന്നലെ വൈകുന്നേരം വന്നിട്ട് അവരുടെ അമ്മ ആദ്യം തുടങ്ങി. അമ്മയാണ് ഈ അവിടെ വീഡിയോയില് കിടക്കണ ചീഫ് സിതാഷ് എന്ന് പറഞ്ഞ ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. ആ വീഡിയോയിൽ കിടക്കണ ആളുടെ അമ്മയാണ് വന്നാണ് എല്ലാം തുടങ്ങിയേക്കുന്നത്. അമ്മയാണ് എൻ്റെ അപ്പനെ അവരെല്ലാവരും കൂടി ചേർന്ന് അത് ക്ഷമിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പോലീസിനെയൊക്കെ വിളിച്ച് ഇത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അപ്പനെ ആശുപത്രി കൊണ്ടുപോയി. അപ്പം അവിടെ അവരുടെ മോൻ വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കി ബൈക്കൊക്കെ റേസ് ചെയ്ത് എൻ്റെ അപ്പൻ്റെ നേരെ വന്നു. അപ്പം അപ്പം മാറി കൊടുത്തു. എന്നിട്ട് അവരുടെ അമ്മ പോലും അമ്മ മാറാൻ സമ്മതിച്ചില്ല. എന്നിട്ട് അവരെല്ലാവരും കൂടി ചേർന്ന് എൻ്റെ അപ്പൻ്റെ ഡ്രസ്സ് കയറി. ആദ്യം അവരാണ് എൻ്റെ അപ്പൻ്റെ ഡ്രസ്സ് കയറിയത്. അവരുടെ ഡ്രസ്സ് കയറിയതിൻ്റെ കാരണം അവർ ഇന്നലെ നടന്ന വഴക്കിൽ അവരും അവരുടെ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന കിടക്കുന്ന ആളുടെ അപ്പനും അമ്മയും ഭർത്താവും ആളും കൂടിയാണ്. ആളും കൂടിയും എൻ്റെ അപ്പനും അമ്മയ്ക്കിട്ട് കയറിയപ്പോൾ അവരുടെ ഭർത്താവ് പിടിച്ചു മാറ്റിയതാണ്. പിടിച്ചു മാറ്റിയപ്പോഴാണ് ആ ഡ്രസ്സ് കയറിയത്. അതിൻ്റെ വീഡിയോ എന്തെങ്കിലും ഉണ്ട്, എൻ്റെ അപ്പനെ അവർ മറിച്ചിട്ടുണ്ടെ എല്ലാത്തിൻ്റെയും വീഡിയോ എന്തെങ്കിലും ഉണ്ട്. ഇപ്പം അവർ കേസ് കൊടുത്തേക്കുകയാണ്. എന്നിട്ട് അവർ വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ അപ്പനാണ് ഇതിൻ്റെ എല്ലാത്തിനെയും ഇത് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം അതിനൊന്ന് ഇത് ചെയ്യാനായിട്ടാണ്. ഇപ്പം മഞ്ഞ ചെറുതായിട്ട് ആളാണ് ആള്. എൻ്റെ അപ്പനാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടേക്കുന്നത്. വീഡിയോ ഇട്ടേക്കുന്നത് അതല്ല, വീഡിയോ ഇട്ടേക്കണേൽ കിടക്കണ ആള്. എൻ്റെ ലിങ്ക് ഞാൻ അയച്ചേരാം ചേട്ടന്. എന്നിട്ട് ഇവരുടെ ഭർത്താവ് എൻ്റെ അപ്പൻ്റെ അനിയനാണ്. എന്നിട്ടാണ് അവർ ഇതൊരു പൈസയുടെ ഇതിനാണ്, പൈസയുടേതാണ്. അത് കഴിഞ്ഞിട്ട് പൈസ അവർ തരില്ലാന്ന് പറഞ്ഞിട്ട് അവരാണ് എൻ്റെ അപ്പൻ്റെ മക്കിട്ട് കയറുന്നത്. ആശുപത്രിയിലും വന്ന് തല്ലി, എല്ലാണ്ടും തല്ലി. അവരെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ വന്നിട്ട് ഇത് തുടങ്ങുന്ന സമയത്ത് അവരെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ വന്ന് വലിയ വിളിക്കുകയാണ്. വലിയ വിളിച്ച് എൻ്റെ അപ്പനെ പുറത്തേക്ക് ഇറക്കിയിട്ടാണ് അവർ നാല് പേരുടെയും അവരെ ഒരു പെണ്ണുങ്ങളും മുമ്പിൽ എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അവരുടെ അമ്മയും അവരും കൂടിയാണ് എൻ്റെ അപ്പനെ ആദ്യം തല്ലിയത്. അപ്പോൾ ഇതിനെതിരെ ഒന്ന് റിയാക്ട് ചെയ്ത് തന്നെ ഒന്ന് സഹായിക്കണം. എന്തായാലും ഈ പയ്യൻ പറഞ്ഞതുപോലെ ആ വീഡിയോ ഞാനിവിടെ സൈഡിലൊന്ന് കൊടുക്കാം. വീഡിയോ കാണാത്തവർക്ക് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. അത്യാവശ്യം നിങ്ങൾക്ക് സൈഡിൽ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും സത്യത്തിൽ ഇത്രയും വിഷയം അവിടെ നടന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നുണ്ട്, വലിക്കുന്നുണ്ട്, കീറുന്നുണ്ട്, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. കുറേയൊക്കെ എനിക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടി വന്നു ഗൈഡ് ലൈനിൻ്റെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് മാത്രം. കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു. ഞാൻ പിന്നെ ഈ പയ്യൻ അതിനുശേഷം കോൾ ചെയ്തു. കോൾ ചെയ്ത് എന്താണ് സത്യത്തിൽ അവിടെ സംഭവിച്ചതെന്ന് ഡീറ്റെയിൽ ആയിട്ട് അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു. നമുക്ക് അതും കൂടി ഒന്ന് കേട്ട് നോക്കാം. ഇത് ഇപ്പോൾ ഇവരുടെ ഹസ്ബൻഡിൻ്റെ ചേട്ടനല്ലേ നിന്റെ അച്ഛൻ? അതെ, അത് തന്നെ. അപ്പം നിങ്ങൾ സത്യത്തിൽ എന്താണ് ആ ഒരു പ്രശ്നം ഇങ്ങനെ ഉണ്ടാവാനുള്ള റീസൺ? റീസൺ അവര് അമ്മേനെ പറ്റി നോക്കില്ല, അത് വേറൊരു കാര്യം. പിന്നെ ആരും നോക്കുന്നില്ല, ആരും നോക്കുന്നില്ല. അവര് ശ്രീയുടെ ഭർത്താവും ലിറ്റി എന്ന് പറയുന്ന എന്റെ അപ്പന്റെ അമ്മേനെയും അപ്പനെയും നോക്കുന്നില്ല. അവര് വാടകയ്ക്ക് പോയി, നോക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ വേറെ കാര്യം, മറ്റേ എന്റെ അപ്പൻ്റെ അവര് പൈസ വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ അത് അവര് തിരിച്ചു തരുന്നില്ല. എത്ര രൂപ? ഒന്നേകാൽ ലക്ഷം രൂപ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഒരു ലക്ഷം പോലീസ് കേസായിട്ട് അത് 36,000 രൂപ എന്ന് പറഞ്ഞു. എന്നിട്ട് അതിന് അപ്പൻ 3,000 രൂപ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത്യാവശ്യം ആയതുകൊണ്ട്, പക്ഷെ അത് അവർക്ക് തരാൻ പറ്റിയില്ല. ആ ചോദിച്ചതിന് അവര് വീഡിയോ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാനായിട്ട് വീഡിയോ എടുക്കും. ചോദിക്കാൻ ചെല്ലുമ്പോൾ അവര് വീഡിയോ എടുക്കും, വീഡിയോ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും. എന്നിട്ട് ഇത് ഇപ്പം റീസണിൽ ഇങ്ങനെ ഒരു വഴക്കുണ്ടാവാനുള്ള റീസൺ? വഴക്കുണ്ടാകുന്ന റീസൺ അവര് ഇന്നലെ വന്നപ്പോ തന്നെ എന്റെ അമ്മച്ചിനെ വേണ്ടി കാപ്പിച്ചു പോയി, അമ്മച്ചിനെ അടിക്കാൻ ചെല്ലുകയും ചെയ്തു അവരുടെ അമ്മ. അത് എന്റെ എന്നിട്ട് എന്റെ അപ്പനെ വിളിച്ചിട്ട് വെല്ലുവിളിക്കായിരുന്നു. വീട്ടിലിരിക്കണ എന്റെ അപ്പനെ വെല്ലുവിളിച്ച് പുറത്തേക്ക് ഇറക്കിയിട്ട് നാല് പേരും കൂടി വന്ന്, ആദ്യം എന്റെ അവരുടെ അമ്മയും വന്നു, പിന്നെ ആ സ്ത്രീയും വന്നു, എന്റെ അപ്പൻ വന്നു, നീ എന്ത് ഇട എന്ത് ഇട എന്ത് ഇടാന്ന് പറഞ്ഞ് വീട്ടില്. അത് കഴിഞ്ഞിട്ട് എന്റെ അപ്പനെ എന്നിട്ട് എന്റെ അപ്പൻ തളർന്ന് വീണു. വീണ് കഴിഞ്ഞിട്ട് അവരുടെ അപ്പന അവിടെ നിൽക്കണ്ടായി. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് അവരുടെ അപ്പനെ വയ്യ എന്ന് പറഞ്ഞ് അവരുടെ അപ്പൻ അവിടെ കിടന്നേക്കണു. അപ്പൊ ഈ ഐശ്വര്യമായിട്ടുള്ള ബന്ധം എന്താണ് ഇവര്? ഐശ്വര്യ എന്റെ പപ്പയുടെ ചേച്ചിയുടെ മോളാണ്. അവരുമായിട്ട് എന്താ ബന്ധം അവര്? അത് അവരുടെ എന്റെ പപ്പയുടെ അനിയനാണല്ലോ ഇവരുടെ ഹസ്ബൻഡ്.
അപ്പൊ മൂത്ത ചേച്ചിയുടെ എന്റെ പപ്പയുടെ മൂന്ന് ചേച്ചിയുടെ മോളാണ് ഈ ഐശ്വര്യ. ഐശ്വര്യാണ് വീഡിയോ ഇട്ടേക്കാണ്. അതിന് ഐശ്വര്യ പറയുന്നത് കള്ളമെന്നാണോ പറയുന്നത്? ആ ഐശ്വര്യ പറയുന്നത് കള്ളമാണ്. അല്ല, ഞങ്ങള് അവരൊന്നും ചെയ്തിട്ടില്ല. അവരാണ് ഇങ്ങോട്ട് ചെയ്തത്. ഹെൽമെറ്റിന്റെ അടിക്കുകയും ഇതൊക്കെ ചെയ്തത് അവരാണ്. എന്റെ പിന്നെ ഡ്രസ് വിളിച്ചു. ഇത് ഇപ്പം നിങ്ങൾ ബ്രോയുടെ അച്ഛനും ഈ പറയുന്ന ലിറ്റിയുമായി പ്രശ്നം നടന്നപ്പോ ഈ ലിറ്റിയുടെ ഹസ്ബൻഡ് ഇതൊന്നും മൈൻഡ് ചെയ്തില്ലേ? ഇല്ല. അങ്ങേര് എന്ത് ചെയ്തോണ്ടെന്ന്? അങ്ങേര് പിടിച്ചു മാറ്റി. ചില സമയത്ത് പിടിച്ചു മാറ്റണ്ടായില്ല. ആ വീഡിയോയിൽ അങ്ങേര് ഏതാണ്? അവരെ അത് കഴിഞ്ഞിട്ട് എന്റെ അവനെ മറച്ചിട്ടിട്ട് പിടിച്ചു മാറ്റിയപ്പോഴാണ് അവരുടെ ഡ്രസ് കീറിയത്. അതിലുണ്ട്. ഇതിനു മുന്നേയും ഇതുപോലെ വഴക്ക് നടന്നിട്ടുണ്ടെന്ന് ലിറ്റി പറയുന്നുണ്ടല്ലോ, അതിലെന്താണ് വ്യത്യാസം? അത് ഈ പൈസയുടെ കാര്യം തന്നെ. അവര് പൈസ അവർക്ക് കൊടുത്തോളാന്നാണ് ആദ്യം പറയുന്നത്. അവര് രണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോ തരാനുണ്ട്, തന്നോളാന്ന് പറയും. ഇതാണ് സംഭവിക്കുന്നത്. ഞങ്ങൾ ചോദിക്കുമ്പോ അവര് അവർക്ക് കൊടുത്തിട്ടില്ല, അവർ അറിഞ്ഞിട്ടില്ല എന്നാണ് അവര് പറയുന്നത്. പക്ഷെ പോലീസ് സ്റ്റേഷൻ അവര് മാറ്റി പറയും. ഇവരിങ്ങനെ ഇങ്ങനെ അമ്മച്ചിയുടെ അപ്പച്ചിന്റെ അടുത്ത് ഒച്ചെടുക്കുന്ന കാരണം കൊണ്ട് ഇവര് തമ്മിലും വഴക്കുണ്ടാവണ കാരണം കൊണ്ട് ഈ വാടകയ്ക്ക് പോയി വന്നേ പിന്നെ ഇവര് എനിക്ക് പഠിക്കാൻ പോലും പറ്റണ്ടായില്ല. അവിടെ ഇന്ന് ഒച്ചപ്പാടായിരുന്നു എന്റെ പപ്പയുടെ അമ്മയുടെ അടുത്തും അപ്പന്റെ അടുത്തും. നീ ഇപ്പൊ ഏത് ക്ലാസ്സില്? ഞാൻ ബോംബെയിലാണ്. ഒമ്പതിലോ? ഓക്കേ ഓക്കേ. എന്റെ അനിയത്തിക്ക് അത് കാരണം പനി വരെ വന്നിട്ടുണ്ട്. മര്യാദ ഉറങ്ങാത്തോണ്ടും ഈ ഒച്ചപ്പാട് കേട്ട് പേടിച്ചിട്ടു. ഇത് നിങ്ങൾ എല്ലാവരും ഒരു വീട്ടിലാണോ താമസിക്കുന്നത്? അടുത്തടുത്താണോ വീട്? അടുത്തടുത്ത്, തൊട്ടടുത്ത്. ഓക്കേടാ. നിനക്ക് ഒരു മോൻ തന്നെ? നീ ഒരു ആള് തന്നെ? അല്ലല്ല, എനിക്കൊരു അനിയത്തി ഉണ്ട്. ഓക്കേ ഓക്കേ ഓക്കേ. ഒരു വയസ്സായിട്ടുള്ള. ഓക്കേ ഓക്കേ ഓക്കേ. എന്തായാലും ഓക്കേടാ. ഞാനിത് എന്തായാലും നീ സംസാരിച്ചതും കൂടി ഞാൻ വീഡിയോയിൽ വയ്ക്കാം. എന്തായാലും നിങ്ങളുടെ സൈഡും കൂടി കേൾക്കണമല്ലോ ആൾക്കാര്. ഓക്കേടാ. അപ്പോൾ ഇതാണ്. ഓക്കെ, എന്നാൽ ശരി. ഓക്കേടാ, ബൈ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം. 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ പറയുന്നതാണ് നിങ്ങൾ കേട്ടത് അല്ലെ? ആ പയ്യൻ വളരെ വ്യക്തമായിട്ടാണോ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം വ്യക്തതയൊന്നുമില്ല. പറ്റുമെങ്കിൽ തോമസ് എന്ന് പറയുന്ന വ്യക്തി മുന്നോട്ട് വന്ന് ഈ വിഷയം എന്താണെന്ന് സംസാരിക്കുക. അറ്റ്ലീസ്റ്റ് മുഖം കാണിക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്തെങ്കിലും വോയിസോ ആരെങ്കിലും കോൺടാക്ട് ചെയ്ത് ഇതുപോലെ പുറത്തു വിടാൻ ശ്രമിക്കുക. ഒരു 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ പറയുന്നതിൻ്റെ എല്ലാ വ്യക്തത കുറവുണ്ട് അല്ലേ? എനിക്കും വലുതായിട്ട് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. പക്ഷേ എന്തൊക്കെയോ അവിടെ ഇവരുടെ ഭാഗത്തും ന്യായമുള്ളതുപോലെ ഈ പയ്യൻ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അല്ലേ? എന്തായാലും സത്യാവസ്ഥ വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റുമെന്നാണ് എനിക്കിപ്പോൾ ഉറപ്പ് പറയാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് എവിടേക്കോ ചീഞ്ഞ് നാറുന്നുണ്ട്. കാരണം ഇവരുടെ ഒരു വീഡിയോ ഞാൻ സൈഡിൽ കൊടുത്തില്ല. അതിൽ ഈ ലിറ്റി എന്ന് പറയുന്ന പെൺകുട്ടി നല്ലോണം അടിക്കുന്നുണ്ട്, അവരെയും പിടിച്ചു മാറ്റുന്നുണ്ട്, മറ്റവരെ അങ്ങേരെ തറയിൽ എടുത്തിട്ട് എറിയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ തോമസ് എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ ഇതിലൊരു വ്യക്തത ഇല്ലാതെയാണ് ഈ വിഷയം നിൽക്കുന്നത്. എവിടെയോ ഈ തോമസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗത്ത് ന്യായമുള്ളതുപോലെ തോന്നുന്നു എന്ന് എനിക്കിപ്പം പറഞ്ഞു നിർത്താൻ പറ്റത്തുള്ളൂ. എന്നാൽ ഒരിക്കലും ഒരു സ്ത്രീയെ പച്ചയ്ക്കിട്ട് ചവിട്ടി ചതിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് അംഗീകരിച്ചു കൊടുക്കാനും പറ്റത്തില്ല. അതാണ് അതിൻ്റെ വേറൊരു സത്യം. പിന്നെ അടിച്ചാൽ തിരിച്ചടിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റും എനിക്കുണ്ട്. പക്ഷേ ഇവിടെ ആരാണ് ആദ്യം തുടങ്ങിയത്, ആരാണ് ആദ്യം അടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിറ്റിയുടെ അമ്മയാ ആരാ എങ്ങാണ്ടാണ് ആദ്യം അടിച്ചതെന്നാണ് ഈ പയ്യൻ എന്നോട് പറയുന്നത്. എന്തായാലും സത്യാവസ്ഥ വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുമായി റിലേറ്റഡ് എന്തെങ്കിലും വിഷയം അറിയുമെങ്കിൽ ഉറപ്പായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ടാണ്.